Hello friends, assalamu alaikum. இந்த ஞான வளரே ஈஸி ஆயிட்டுள்ள ரெசிபி ஐட்டான வந்திருக்கிறது எழுப்ப தோசையும் அதுபோல தக்காளி சிக்கனும் அது தான நமக்கு பட்டன் உண்டாக்கാൻ പറ്റുന്ന ஒரு ஐட்டான പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് നമുക്ക് ദോശയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ 3 മണിക്കൂർ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി വെച്ചു അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ചോറ് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൂട്ടിയിട്ട് വേണം നമുക്ക് ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മ ഞാനിപ്പോൾ ചോറ് അതിലിട്ട് അരിയിലിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ അരച്ചിട്ടെടുക്കാനായിട്ട് പിന്നെ അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടെടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദോശ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരി മാവ് ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ അയവ് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുണ്ട് ഇപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ പാകം റെഡി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു തരത്തിൽ നമുക്ക് വെള്ളം പോലെ ആയിരിക്കണം നമ്മുടെ ദോശ മാവ് ഉണ്ടാവേണ്ടത് ഇനി ഞാൻ 2 ഓട് വെച്ചിട്ടുണ്ട് 2 നോൺ സ്റ്റിക്കാണ് എന്നിട്ട് ഞാനിന്നലെ കുറച്ച് ഇച്ചിരി എണ്ണ തൂകി കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ദോശ മാവ് കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്പൂണിൻ്റെ കണക്കിനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് നമ്മുടെ മാവ് നീക്കി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് അടച്ചിട്ട് വേവിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മാവ് ആറി വരേണ്ടതുണ്ട് ഇപ്പം കണ്ടില്ലേ ആറി വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നന്നായിട്ട് ആറി ഇനി നമുക്ക് കുറച്ച് ഇച്ചിരി വെളിച്ച എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തൂകി കൊടുക്കുക എന്നിട്ട് അടുത്ത ഊടിലേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കുക ഇപ്പം ഞാൻ 2-3 ദോശ ചുടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കഴിയുന്നതും നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നവുമില്ല ഇതിലിതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണിത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ചിക്കൻ കറിക്കും അതുപോലെ മീൻ കറിക്കൊക്കെ മീൻ മുളകിട്ടൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഇത് ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ ചുട്ടെടുത്ത ദോശയാണിത് നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല നേരിയ ടൈപ്പിലായിട്ട് നമുക്ക് ഈ ദോശ പൊട്ടിപ്പോകുന്നു ചെയ്യാതെ ആക്കിയെടുക്കാൻ പറ്റും ഇനി അതിനായിട്ട് ആ ദോശക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടൊമാറ്റോ ചിക്കന് അതും കൂടുതൽ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഉള്ളി വഴറ്റലും കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവമില്ല അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വിത്ത് ബോണായിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കറിവേപ്പില ഈ ഇത്ര സംഗതികൾ മതിയാവും പിന്നെ മുളകും കാശ്മീരി ചില്ലിയാണ് വേണ്ടത് ഞാനൊരു പാത്രം എടുത്ത് ഞാൻ അടുപ്പത്തൊന്നും വെക്കാത്ത പാത്രം കേട്ടോ ചൂടൊന്നും ആക്കണ്ട നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം 1/2 കിലോ ചിക്കന് ഞാൻ ഒരു 3 തക്കാളിയാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതുക്കിയത് അതുമാത്രമല്ല കുറച്ച് ഇച്ചിരി വലുപ്പത്തിൽ തന്നെ തക്കാളി മുറിച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് 3 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ അങ്ങനെയാകുമ്പോൾ നല്ല തിക്കും കുറച്ച് ഇച്ചിരി നല്ല കളറും ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ ഉള്ളിയൊക്കെ വാട്ടിയാലേ അല്ലെങ്കിൽ ഉള്ളി ഇടാണ്ട് ചിക്കൻ കറി എങ്ങനെ ആക്കാമെന്നൊക്കെ ചിലർക്ക് വിചാരിക്കും പക്ഷേങ്കിൽ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം കണ്ടില്ല എൻ്റെ ചിക്കൻ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മുറിച്ചുവെച്ച് തക്കാളി ഒന്നും കാണത്തില്ല അപ്പോഴേക്ക് ഇത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് അടിഞ്ഞുള്ളൂ
ഇനി ഒന്ന് അടച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും എനിക്ക് നനഞ്ഞ ഇച്ചിരി അതിലേക്ക് കറിവേപ്പില ചട്ടി അരച്ചിട്ടുണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു വേറെ പാത്രം വെച്ചു. അതിലേക്ക് ഇതിന് ഈ ഒരു കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നിറച്ച് ഞാൻ കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ടൊന്ന് ആയി പരുവം ആയിട്ടുള്ള പരുവം കാണുമ്പോൾ നമുക്കതിലോട്ട് നമുക്ക് ഈ ചട്ടി കാച്ചിയ കറിവേപ്പില നമുക്കതിന് മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കാം. പിന്നെ അധികം വതക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നാലേ നമുക്ക് ആ വെളിച്ചെണ്ണൻ്റെ ചോയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം കണ്ടില്ലേ നല്ല ഗ്രേവി ആയിട്ടുള്ള എൻ്റെ ഒരു ചിക്കൻ കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ദോശയും, അതുപോലെ നമ്മുടെ ഈ ചിക്കൻ കറിയും ആയിട്ട് ടൊമാറ്റോ ചിക്കനുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.